ഫ്രണ്ട്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ചെറിയൊരു കാര്യമുണ്ട് അപ്പോൾ ആദ്യം ഒരു ഡിസ്ക്ലൈമർ പറയാം ഡിസ്ക്ലൈമർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരെയോ അപമാനിക്കാനോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാർക്ക് കൂലിപ്പണിക്കാരെ അപമാനിക്കാനോ ഇതിനൊന്നും വേണ്ടിയിട്ടുള്ള പോസ്റ്ററല്ല കാരണം എന്ത് ജോലിയും ചെയ്യുന്നതിനോട് എനിക്ക് ബഹുമാനം തന്നെയാണ് എനിക്കും ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഒരു ജോലിയും ചെയ്യാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ലാത്ത ഒരാളാണ് അപ്പോൾ നമ്മൾ ഇന്നുള്ള നമ്മുടെ ചെറിയൊരു വീട്ടിലാണ് വീടെന്ന് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയ കൊട്ടാരമാണോ മാളികയോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ ഇത് പ്രകാരമുള്ളൊരു വീട് അതായത് തലചേക്കാൻ ഒരു ഇടം അതുതന്നെയാണ് വീട് എന്നതുള്ളത് നമ്മുടെ ചെറിയ വീടാണെങ്കിലും നമ്മളെ ചെറിയ വീട് ഞങ്ങളുടെ സ്വർഗമാണ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു വീടായിരുന്നു കുട്ടുകുടുംബ ഒരു വലിയ വീടായിരുന്നു അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭാഗം വെച്ച് കിട്ടിയപ്പോഴത്തേക്ക് പാർട്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു ഒന്നര സെൻറ്റ് സ്ഥലം കിട്ടി അവൻ ആ സ്ഥലത്തിനകത്ത് എന്താ പറയുക ഒരു ഒരു മുറിയും ഒരു അടുക്കളയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും നാളെ ഞാൻ നമ്മൾ വാടകയ്ക്കാണ് കിടന്നിരുന്നത് അപ്പം എന്തുകൊണ്ട് അത് റെഡിയാക്കി താമസിച്ചുകൂട എന്നുള്ളൊരു ആലോചനയിലാണ് ഈ ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വന്നിട്ട് ഇവിടെ ഓടായിരുന്നു അപ്പോൾ ഓട് ഞങ്ങൾ വന്നിട്ട് ഷീറ്റ് അടിച്ചു കേട്ടോ ഷീറ്റ് മേളിലൊക്കെ ഷീറ്റടിച്ചു അപ്പോൾ ഷീറ്റടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിലായി ഒരു രണ്ട് വർഷത്തോളം പിന്നെ ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു അത് കാരണം ആ ഷീറ്റ് അടിച്ചതിന് ശേഷം നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് കൊറോണ കഴിയുന്നൊരു സമയം ആ ഒരു സമയമായപ്പോഴത്തേക്കും നിങ്ങൾ വീടൊന്ന് റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് മാറാം എന്നുള്ളൊരു കൺസെപ്റ്റില് വന്നു അപ്പോൾ ആദ്യം വന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കട്ട കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ടയൊക്കെ അവർ വന്നിട്ട് കിട്ടി പക്ഷെ ഭയങ്കര റേറ്റായി കഴിഞ്ഞിട്ടുള്ള പണികളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് ചെയ്തത് ഈവൻ ഇതിൻ്റെ പെയിൻ്റ് അടിക്കണായിരുന്നാലും ഈ ബാക്കിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വാൾ പേപ്പറിൻ്റെ ഡിസൈൻ ആയിരുന്നാലും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ കുറേ നാളായി ഇവിടെ ഒരു ടേൽ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല അതേപോലെ തന്നെ എന്താ പറയുക യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് തന്നത് അപ്പം ഇത്തവണ എന്തായാലും നമ്മൾ ടേലിടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടൈലിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ടൈല് നമ്മൾ തന്നെ ഇടാൻ ഉണ്ടായ ഒരു സാഹചര്യം കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കട്ട കെട്ടിയിരിക്കുന്നുണ്ടോ ഈ ഒരു നാല് വരി കട്ട കെട്ടിയതിന് ആക്ച്വലി ഞങ്ങൾക്ക് ഏതാണ്ട് പതിനായിരം രൂപ അടുപ്പിച്ചായി അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ബാക്കിയുള്ള പണികളെല്ലാം നമ്മൾ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ ഒരു വാൾപേപ്പറിൻ്റെ ഡിസൈൻ എല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ട് നമ്മൾ ചെയ്തത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൻ്റെ ടൈലൊക്കെ വന്നിട്ട് ബിച്ച് ചേട്ടനും സ്വിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാരാണ് നമുക്ക് പരിചയമുള്ള ചേട്ടന്മാരാണ് അവരാണ് ചെയ്ത കേട്ടോ അപ്പോൾ കിച്ചൻ്റെ ടൈലിന് ഭയങ്കര പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ഞങ്ങളിടുന്ന ടൈലിൽ അത്രയും പെർഫെക്ഷനും കാര്യങ്ങളൊന്നും കാണത്തില്ല പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് തോന്നി കാരണം വീടൊരു വൃത്തിയില്ലാതെ ഇരിക്കുന്നത് പോലെ തോന്നിയത് കാരണം നമ്മൾ എന്തായാലും അവിടെ ഇരിക്കലേ എന്ന് വിചാരിച്ചിട്ട് ടൈല് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി അപ്പം ഇടാമെന്ന് കരുതി വേറൊന്നുമല്ല അപ്പം വേറെ ആരെയും നമുക്കെല്ലാം ചെയ്യാൻ കഴിയും അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊന്നുമല്ല നമുക്ക് ഈ പണിയൊന്നും അറിഞ്ഞൂട കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ടൈൽ എത്ര മാത്രം പെർഫെക്റ്റ് ആവുമെന്നോ അല്ലെങ്കിൽ ക്ലിയർ ആവുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് യാതൊരുത് ജോലി ചെയ്യുന്നതിനോടും എന്ത് ജോലി ചെയ്യുന്നതിനോടും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അപ്പം ടൈല് നമ്മൾ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അത്രയും പെർഫെക്ഷനൊന്നും അല്ല പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കണ്ടീഷനും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ അത്യാവശ്യം ഇത്തിരി ഒന്ന് വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്തതാണ് ഞങ്ങളെ കുഞ്ഞു വീടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ ഒരു കുഞ്ഞ് വീടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അതുപോലെ അപ്പോൾ എന്തായാലും എടുക്കല്ലേ അപ്പോൾ നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയറും അതും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ചെമ്പരത്തി അട്ടോ ചെമ്പരത്തി ഇടയ്ക്കിടയ്ക്ക് പൂക്കും നമ്മുടെ വണ്ടി രണ്ടും ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ സെന്നും കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ബൈക്ക് ഉരുപ്പുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂങ്ങി നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അതിപ്പം തറയിൽ നമ്മൾ കുറച്ച് പൊട്ടി വീണപ്പോഴത്തേക്ക് എടുത്ത് ഇട്ടതാണ് ഒരുപാട് അങ്ങ് വളർന്നിട്ടുണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ആകെ ചവറായിരുന്നു കേട്ടോ വരും എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ കിടന്ന സ്ഥലമായോണ്ട് ഉള്ള ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് ചവർ ഇട്ടിട്ട് ചവറ് കൂനെ പോലെ ആയിരുന്നു ഞങ്ങളെല്ലാം വൃത്തിയാക്കി എടുത്തതാണ് അതുപോലെ ഈ തറയിൽ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെയ്യുന്ന നിങ്ങൾക്ക് ഈ തറയും കൂടെ ഒന്ന് ഇട്ടൂടെ എന്നുള്ളത് ചിന്തിക്കാം പക്ഷേ ഈ പലയിടത്തും ഇപ്പം ഇല്ലാത്തൊരു സംഭവം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വെള്ളം താഴണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഭൂമിയിലേക്ക് വെള്ളം താഴാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ ഗ്രാവൽ ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം വെള്ളം ഇപ്പോൾ എല്ലാ വീടുകളിലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക കോൺക്രീറ്റ് ഇട്ട് കയറ്റുക നാല് സൈഡിലും അതാണ് അവസ്ഥ ഇവിടെ തുളസി ഉണ്ട് പനിക്കുറുക്കയുണ്ട് പിന്നെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊ കൊക്കയാണ് കൊക്കയുടെ മരം ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിൽക്കുന്ന എല്ലാം പാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ കുഞ്ഞോർക്കിട ഇടയ്ക്കിടയ്ക്ക് പൂക്കും കേട്ടോ അതേപോലെ ഈ ഒരു സംഭവം റെയിലിങ്ങിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ് വാങ്ങിച്ചിട്ട് അത് നെറ്റ് പോലെ ചെയ്തെടുത്തു നമ്മളെ ശിവനും ബുദ്ധനും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ൊരു ചെറിയൊരു ഗാർഡനാണ് അതിൻ്റെ ചെടികളൊക്കെ കുറേയൊക്കെ നശിച്ചു പോയട്ടോ ഇനി ഒന്നും കൂടെ ചെയ്തെടുക്കണം അതേപോലെ ആ കാണുന്ന കുപ്പിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കയറിൻ്റെ ഇത് എല്ലാം നമ്മൾ ചെയ്ത് ലാം ഷെയ്ഡ് ഞാൻ സത്യം പറഞ്ഞ മൂന്നാറ് ടൂറ് പോയ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഇടയാൻ വേണ്ടി മാത്രം മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ ഈ നമ്മൾ ഈ കയറ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ മണി പ്ലാന്റിങ്ങിനെ പടർത്തി വിട്ടിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു കാട് പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വെച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്കൊന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ എന്താ പറയുക ശംഖുഷ്വനിപ്പുണ്ട് അതുപോലെ തന്നെ ഈ കിടക്കുന്ന ചെടിയാണ് അവിടെ കാട് പോലെ പൊടിച്ചിരിക്കുന്നത് ശിവോഹം എന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര് കേട്ടോ നമ്മുടെ കേട്ടോ ഈ ഒരു ഗ്രാവല് ഞാൻ ഇട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീടിൻ്റെ ഒരു അപ്പിയറൻസ് വീടിൻ്റെ ആ ഒരു ടൈല് ടനേഷൻ അത്രയും പകുതി ഭാഗത്തേ ഞങ്ങൾ ഇട്ടുള്ളൂ പകുതി ഭാഗത്ത് ഇട്ടതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വാൾ എല്ലാം ഞങ്ങൾ തന്നെ ഒട്ടിച്ചതാണ് അതേപോലെ ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിത്തേക്ക് തയ്യലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ കുപ്പായമൊന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര് ഞങ്ങൾ വീടുകളിൽ പോയി എടുത്ത് ഒരു രീതിക്കാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെഷിനറീസും കാര്യങ്ങളൊക്കെയാണ് ഒരു റൂമിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ കുഞ്ഞു വീടാണ് കേട്ടോ വലിയ വീടൊന്നുമല്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് എൻ്റെ ഒരു ഓഫീസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പേസ് ആക്ച്വലി ഞങ്ങൾ തന്നെ ചെയ്തെടുത്തതാണ് ഈ ഒരു എന്താ വാൾപേപ്പറിൻ്റെ സെറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു മേശയും കാര്യങ്ങളും കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ കമ്പനിയിൽ നിന്ന് തന്ന കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സംഭവം ക്യാബിന് ഞങ്ങൾ തന്നെ ചെയ്തെടുത്തതാണ് ഈ ഒരു ജനാലയ്ക്ക് വന്ന ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാല നമുക്ക് തുറക്കാൻ പറ്റാത്ത ജനാലയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം ചെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ട് അതിന് ഷെൽഫെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്താണ് കേട്ടോ കോർഡിൻ്റെ ബാക്കി പീസുകൾ വന്നപ്പോഴത്തേക്ക് ആ പീസുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് അതേപോലെ ഈ ഒരു ഷെൽഫും ഷെൽഫും നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്താണ് ടൂൾസ് എല്ലാം നമ്മൾ റെൻറ്റിനെടുത്തിട്ട് ഈയൊരു ഷെൽഫും നമ്മൾ എന്താ പറയുക തയ്യലിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈയൊരു ഷെൽഫും നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്തു പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താ പറയുക എനിക്ക് ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി അപ്പം ചില ആൾക്കാർ കളിയാക്കി ചോദിച്ചിട്ടുണ്ട് നിനക്ക് കൂലിപ്പണിക്ക് പോയി എന്ന് പക്ഷേ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ കൂലിപ്പണി ഒരു മോശം ജോലിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വരും ചെയ്യുന്നത് ജോലിയാണ് അപ്പോൾ അതേപോലെ തന്നെ തയ്യലിൻ്റെ കാര്യം പറയുമ്പോൾ വൈഫിലിനെ തയ്യലാണെന്ന് പറയുമ്പോൾ പലരും തയ്യലോ എന്ന് പറഞ്ഞൊരു പുച്ഛത്തിൽ ചോദിക്കാറുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഇടുന്ന ഡ്രസ്സും ഒരു തയ്യക്കാരൻ അല്ലെങ്കിൽ ഒരു തയ്യക്കാർ തച്ചതാണ് ഹേ എന്നേ എനിക്കതിനുള്ളത് ഒരു ഉത്തരം പറയാനുള്ളൂ പെയിൻ്റൊക്കെ നമ്മൾ തന്നെ അടിച്ചതാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പെയിൻ്റൊക്കെ നമ്മൾ തന്നെ അടിച്ചതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ആരെയും മോശക്കാരാക്കാനല്ല അല്ല അതായത് കുലിപ്പണിക്കാർക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട് ഏത് ജോലി ചെയ്യാനും നമ്മൾ മടി കാണിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വയൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക